യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വസന്തനങ്ങള് നിങ്ങളെ ഇവിടുന്ന് പോത്തിനെ തല്ലും പോലെ തല്ലി ഇറക്കി അങ്കിളുടെ വീട്ടിൽ കൊണ്ട് നിർത്തുന്നത് കാണണോ നിങ്ങൾക്ക്? അങ്കിളിന് വിഷം കുത്തിവെച്ച് നിങ്ങൾ തെരുവിലാക്കി ആ അമ്മയില്ലേ? ഞാൻ അനാഥാലയത്തിൽ കൊണ്ടാക്കിയ നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മ, ആ അമ്മയുടെ കാല് നിങ്ങളെ കൊണ്ട് വസന്തനങ്ങൾ കഴിയിപ്പിക്കുന്നത് കാണണോ നിങ്ങൾക്ക്? നിങ്ങൾ എന്താ പറഞ്ഞ? പൂജയ്ക്ക് ഇവിടെയുള്ള എല്ലാവരെക്കാളും മുകളിലാണെന്നുള്ള ഭാവം ഉണ്ടെന്നോ? ഇല്ല ആന്റി, അങ്ങനെ ഇല്ല. പക്ഷേ നിങ്ങളെക്കാളും ആ വീൽ ചെയറിൽ നിരങ്ങുന്ന നിങ്ങളുടെ അനുക്കുട്ടിയെക്കാളും ഒരുപാട് മുകളിൽ തന്നെ എന്റെ സ്ഥാനം. അത് തെളിയിക്കാൻ എനിക്കിനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. കേട്ടല്ലോ, ആ അമ്മയെ കൊണ്ടൊരു പോലീസ് കംപ്ലൈന്റ് ഞാൻ കൊടുപ്പിച്ചാ മതി, അതോടെ തീരും ഈ രാജകീയ ജീവിതം. കാണോ അത്? മധുവേണ്ടി, എപ്പോഴും ഒന്നും മിണ്ടാതെ അടങ്ങിയിരിക്കുന്നു എന്ന് കരുതി എന്റെ തലേ കയറി നിരങ്ങാന്ന് കരുതരുത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പൂജ എന്തും വിട്ടുകളഞ്ഞു വരും, പക്ഷേ നിങ്ങളെ പോലുള്ളവരുടെ നാണം കെട്ട നിറകേടിന് മുന്നിൽ ഞാൻ മുട്ടുമടക്കുന്ന് കരുതണ്ട. കേട്ടല്ലോ, ഇവരുടെ വിഷം ചീറ്റുന്ന വർത്തമാനം കേട്ടിരുന്ന് അച്ഛമ്മ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ബി പി ഷൂട്ടപ്പായി എന്തെങ്കിലും വന്നാ നോക്കാൻ ഞാനും അമ്മയും മാത്രമേ കാണൂ. ഇവരൊക്കെ അന്നേരം സ്ഥലം കാലിയാക്കും, അത് ഓർമ്മ വേണം. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ആ പറഞ്ഞത് നേരെ. അമ്മ എന്തെങ്കിലും വന്ന് ഞാൻ കിടപ്പിലായ നീ നോക്കൊന്ന് വിചാരം എനിക്കില്ല. പക്ഷേ എന്റെ മുന്നിൽ വെച്ച് അവളി കാണിച്ചോണ്ടല്ലോ, ആ തുള്ളൽ ഞാൻ നിർത്തിക്കോളാം. നീ പോയിട്ടേ ആ ഗുളിയും എടുത്തോണ്ട് വാ.
അപ്പൊ ശരിക്കും നീ ഇങ്ങനെയാണല്ലേ. ഞാൻ കരുതിയത് നീ അഭിനയിക്കുകയാണെന്നോ. ശരി, എന്നാ പിന്നെ കാറ്റും കൊണ്ട് നീ ഇവിടെ തന്നെ ഇരി, ഞാൻ എന്റെ പണി നോക്കട്ടെ. ജോട്ടിന് മുമ്പില് നിന്റെ വേഷം കെട്ടുന്ന നടക്കില്ല. ഞാൻ കറക്കും. എന്റെ ഇങ്ങനെ വട്ടം കറക്കിയുള്ള പ്രേമാണെങ്കിലോ. പ്ലീസ് അജുവേട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഇതിലും പ്രധാനപ്പെട്ട എന്ത് കാര്യമുള്ളത്? അതൊക്കെ ഉണ്ട്, അതൊന്ന് താഴെ ഇറക്ക്. താഴെ ഇറക്കൂല. നമ്മുടെ പ്രേമത്തെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് ഈ ഭൂമിയിൽ ഇപ്പൊ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോഴോ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ട് പ്രേമിക്കാം. ഇപ്പൊ താഴെ ഇറക്ക്. എങ്ങനെയും പറയാലോ. എന്താ ചേട്ടാ പറയുന്നൊന്ന് കേക്ക്. പ്ലീസ് താഴെ ഇറക്ക്. പറ, എന്താണ് ഇത്രയും പ്രധാനപ്പെട്ട കാര്യം? അജുട്ടാ, ഞാൻ പറയുന്ന കാര്യം കേട്ടാ അജുട്ട ശരിക്കും ഞെട്ടു. ശരിക്കും? അതെ അജുട്ടാ, പ്രിയ നമ്മള് വിചാരിക്കുന്ന പോലെ അല്ല. എന്താ പൂജ ഇത്? നമ്മള് സന്തോഷമായിട്ടിരിക്കുന്ന നേരത്ത് തന്നെ അവളുടെ പേര് പറയണോ? അവക്ക് ഒരു കുഴപ്പമില്ല, ഒന്നും അറിയുന്നില്ല, കോമയിലാണെന്നതൊക്കെ അവള് കാണിക്കുന്ന നമ്പറാ. ശരിക്കും അവള് അഭിനയിക്ക. അതെനിക്ക് തോന്നിയതായിരിക്കും. ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? അവളെ അജുവേട്ടൻ അറിയാത്തോണ്ടാ. അവള് തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടതാന്നേ. സത്യം? ഞാൻ എന്തിനാ കള്ളം പറയുന്നേ? അത് അജുവേട്ടനോട്. പക്ഷേ നമ്മൾ അവളെ എന്തൊക്കെയാ ചെയ്തു നോക്കിയെന്ന് ഓർമ്മയില്ലേ? എന്നിട്ടൊന്നും അവൾക്കൊരു മാറ്റം ഉണ്ടായില്ലോ. അവളെല്ലാം സഹിച്ച് അനങ്ങാതിരിക്കാണെന്നോ താൻ പറയുന്നത്? അയ്യോ, ഞാൻ ശരിക്കും കണ്ടതാന്നേ. അത് താൻ എപ്പോഴും അവളെ കുറിച്ച് തന്നെ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയതോ? അയ്യോ അല്ല അജുവേട്ടാ. ഇവിടെ ഇരിക്കും. അവക്കെല്ലാം അറിയാം അജുവേട്ടാ. അറിഞ്ഞുകൊണ്ട് നമ്മളെ സഹിക്കുന്നതാ അവള്. ബോധവും വെളിവും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായ എല്ലാം തുറന്നു പറയേണ്ടി വരുമെന്നും ജയിലിലേക്ക് പോകേണ്ടി വരുമെന്ന പേടി അവക്ക്. അതുകൊണ്ടാ അവൾ ഇങ്ങനെ അഭിനയിക്കുന്നേ.